ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്ക് മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ മാനുവലിൽ തന്നെ കാണാം, അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിളിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഹോമിയോപ്പതി എങ്ങനെ മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അത് ഹോമിയോ മെഡിസിൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ഞാനിതുവരെ കണ്ടിട്ടില്ല, സൈഡ് എഫക്ട്സിന് സാധ്യതയുമില്ല. വളരെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അതിൻ്റെ റൂട്ട് പറഞ്ഞുതരാം. 2007 എച്ച് ഐ വി ഐസൊലേറ്റ് ചെയ്ത ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു കോവിഡ് കാലഘട്ടത്തിൽ. പ്രൊഫസർ ലീവ് മോണ്ടൈനർ, ഫ്രഞ്ച് വൈറോളജിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു പേപ്പർ 2007 റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. അത് വന്നിട്ട് നമ്മുടെ സെൽ ടു സെൽ ട്രാൻസ്മിഷൻ നടക്കുന്ന ഇ എം സിഗ്നൽസിനെ പറ്റിയ, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന്, ആ പേപ്പറിനെ പറ്റി ഞാനൊന്ന് വിശദമായിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സൈനൈഡ് പോയിസൺ ഇല്ലേ, സൈനൈഡ് പോയിസൺ ഒരു ലിവിങ് സെല്ലിൽ എവിടെയെങ്കിലും ഇതായി കഴിഞ്ഞാൽ പെട്ടെന്നാൾ മരണപ്പെടുന്നു. ശരിക്കും അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നറിയോ? ഇതുവരെ അറിയില്ല. സൈനൈഡ് പോയിസൻ്റെ പ്രത്യേകത ഹൈപ്പോക്സിയാണ്, സെൽ ഡെത്ത് സംഭവിക്കും ഉടനെ. എങ്ങനെ? കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്ന കണ്ടീഷൻ സഡൻ അറസ്റ്റ് ആകുകയാണ്. അപ്പോൾ ഒരു ലിവിങ് സെല്ലിൽ കിട്ടുന്ന ആ ഒരു സ്റ്റിമുലേഷൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ സെൽ ടു സെൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഇ എം സിഗ്നൽസ് വഴിയാണ്. ഹോമിയോപ്പതിയുടെ സയൻസാണ് ഞാനീ പറയുന്നത്. ഓക്കെ, സെയിം വേയിൽ ഹോമിയോപ്പതിയുടെ ഒരു മെഡിസിൻ, ഞാനിപ്പോൾ രണ്ട് തുള്ളി മെഡിസിൻ തന്നല്ലോ, അതിനുശേഷം പ്രശ്നമെല്ലാം ഉണ്ടോ? ഇല്ല, ഇപ്പോൾ രണ്ട് തുള്ളി ഓവറാണ് തന്നത്. എങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ ഫ്രാക്ഷൻ, ഒരു ഒരു ചെറിയൊരു ഇത് എൻ്റെ നാക്കിലെ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ സെയിം ടൈമിൽ ഈ പറഞ്ഞ സ്പീഡിലെ ഹോൾ സെൽസിലേക്ക് ഇത് പാസ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ഹാനിമാൻ പറഞ്ഞത്, ആ സ്റ്റിമുലേഷൻ ഇവിടെ കിട്ടിയോ? അതാണ് ഈ 30 പൊട്ടൻസിയും 200 പൊട്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം 30 പൊട്ടൻസിയിൽ നമ്മുടെ സെല്ലിനേക്കാളും സൈസുള്ള മെഡിസിൻ കണമാണല്ലോ, 200-ാമത്തെ പൊട്ടൻസി വരുമ്പം ഒരിക്കലും സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും പറ്റില്ല, പിന്നെ നാനോ പാർട്ടിക്കിൾ കണക്ഷനിലേക്ക് വരുന്നു അല്ലേ. അപ്പോൾ ഈ 30 പൊട്ടൻസിയിലെ മെഡിസിൻ്റെ ആ പാർട്ടിൽ നിന്നും പോകുന്ന സ്റ്റിമുലേഷന് സെല്ലിന് സൂപ്പർഫിഷ്യലി ഉള്ള കാര്യങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദ ഇന്നർ മോസ്റ്റ് പാർട്ട് സെൽസിനകത്ത് ഈവൻ ഡി എൻ എയിൽ വരെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു സ്റ്റിമുലേഷൻ പോകണമെങ്കിൽ മോർ ദാൻ 30 അറൗണ്ട് 200 അല്ലെങ്കിൽ 1000 പൊട്ടൻസിയിലുള്ള മെഡിസിനൽ പാർട്ടിനെ പറ്റുകയുള്ളൂ, ആ ഒരു സ്റ്റിമുലേഷൻ, മെഡിസിനൽ പാർട്ട് സ്റ്റിമുലേഷനെ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഹാനിമാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ക്രോണിക് ഡിസീസിൽ ശ്രദ്ധിച്ചോണേ. ക്രോണിക് എന്ന് പറയുമ്പോൾ ഒരിക്കൽ വന്ന് ഇൻഫെക്ഷൻ ആയിട്ട് ഇതങ്ങ് ഡീപ്പിൽ പോയിട്ടാണ് ക്രോണിക് ആകുന്നല്ലേ. അപ്പോൾ ക്രോണിക് ഡിസീസിൽ ഒരിക്കലും നമ്മൾ ഈ പുറമേയുള്ള ഒരു തേപ്പ് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പിടികിട്ടു, ഒരാളിൻ്റെ അസുഖത്തിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ആ വ്യക്തിക്ക് അപ്ലൈ ചെയ്യേണ്ട മെഡിസിൻ ഏതെന്ന് സെലക്ട് ചെയ്താലും ആ ഡ്യൂറേഷൻ അനുസരിച്ച് പൊട്ടൻസി സെലക്ഷനിൽ ഡോക്ടറിന് നല്ല നോളജ് വേണം. അതുകൊണ്ടാണ് ഹോമിയോപ്പതി പഠിക്കുന്നത്. ഒരു ഒരു ഫാർമസിസ്റ്റിന് ഒരു അലോപ്പതി ഡോക്ടറായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം, ഇടികിട്ടി ഞാൻ പറഞ്ഞു, വ്യാജനടിക്കാം. പക്ഷേ ഹോമിയോ എല്ലാവർക്കും വ്യാജനടിക്കാൻ പറ്റില്ല, ഒരു എം ബി ബി എസ്കാരനും പറ്റില്ല ഹോമിയോ വ്യാജനടിക്കാൻ, ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് വെല്ലുവിളിക്കുകയാണ് അവരെ, ഞാൻ വേണമെങ്കിൽ അലോപ്പതി പ്രാക്ടീസ് ചെയ്യാം. കാരണം അലോപ്പതിയിലെ മെഡിസിൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ മതി, അതിനകത്ത് മെഡിസിൻ്റെ പേര്, അസുഖത്തിൻ്റെ പേജ് ഉണ്ടാവും, അതെടുത്ത് കഴിഞ്ഞാൽ മെഡിസിൻ്റെ പേര്, അത് കുട്ടികൾക്ക് എത്ര കൊടുക്കണം, വലിയവർക്ക് എത്ര കൊടുക്കണം, ഡോസ് വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യാജന്മാർ, ഇപ്പോഴാണ് വ്യാജന്മാരില്ലാത്തത്, എത്ര വ്യാജന്മാരെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവൻ എന്തൊക്കെ നോളജ് വേണമെന്നറിയോ? മെറ്റീരിയൽ മേടിക്കുക, വിവരം വേണം, അതായത് മെഡിസിനെ പറ്റിയുള്ള നോളജ് വേണം, അസുഖത്തെ പറ്റിയുള്ള നോളജ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തെ പറ്റി അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്, പിടികിട്ടിയോ? രോഗലക്ഷണങ്ങളെ പറ്റിയ വിവരം വേണം. അടുത്ത് ആ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയണം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. അടുത്ത് ഒരു അസുഖത്തിന് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ വേറെ ഏതൊക്കെ അസുഖത്തിന് ഇതേപോലത്തെ ലക്ഷണങ്ങൾ പ്രകടമാക്കുവാൻ കഴിയും, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായല്ലോ. അപ്പോൾ മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ കേസ് ടേക്കിംഗ് അവന് നല്ല വിവരം വേണം. ഒരു പേഷ്യൻറ്റിനെ പേഷ്യൻ്റിനെ പറ്റി പഠിക്കാൻ, എനിക്കിവിടെ വരുന്ന പേഷ്യൻ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പേഷ്യൻ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെനിക്ക് റെക്കോർഡൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെപ്പോൾ എന്നെ വിളിച്ചാലും അവരുടെ ഫുൾ ഹിസ്റ്ററി എൻ്റെ മൈൻഡിലുണ്ടാകും, മനസ്സിലായി.
ഞാൻ ഏത് മെഡിസിൻ തന്നു എന്നുള്ളത് എനിക്കൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. ആ അസുഖത്തിൽ എത്ര എത്ര മാറ്റം വന്നു. ശരിക്കും അതിൽ എന്നെ ഒരുക്കി കണ്ട പേഷ്യൻ്റെ ഒരു റെക്കോർഡ് എനിക്ക് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ വിളിക്കുമ്പോൾ പോലും ഞാൻ പറയും നിങ്ങൾ ഇപ്പോൾ കഴിച്ച മരുന്നുകൾ ഏതൊക്കെയായിരുന്നു, ലാസ്റ്റ് 2 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് കഴിച്ച മെഡിസിൻ. ഈ രീതിയിലാണ് എൻ്റെ എൻക്വയറി, മനസ്സിലായോ? അതിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഞാൻ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പലരും ചോദിക്കാറുണ്ട് ഡോക്ടർ എങ്ങനെ ഇത്രയൊക്കെ ഓർത്തു വയ്ക്കുന്നതെന്ന്. കാരണം അതിൻ്റെ പിന്നിലെല്ലാം പേഷ്യൻറ്റും ഞാനും തമ്മിലുള്ള ആ കേസ് ടേക്കിംഗ് കഴിയുമ്പോൾ തന്നെ എത്രയോ അടുത്ത ബന്ധമായി മാറുന്നുണ്ട്. വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ളത് പോലെ അവർക്കും എന്നെ മറക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻ അത് എത്രമാത്രം സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ആ രോഗിയിൽ നിന്നും ഡോക്ടർ ക്യാച്ച് ചെയ്യുന്ന സിംറ്റംസ് പിന്നെ രോഗിയെ നല്ലവണ്ണം പരിശോധിക്കണം. ചില പേഷ്യൻസ് എന്നിട്ട് ഡോക്ടർ എനിക്ക് ഡോക്ടർ പരിശോധിക്കുന്നതിന് താല്പര്യമെന്ന് പറയുമ്പോൾ ഞാൻ കൂളായിട്ട് വിടും. അതേപോലെ ആയിരിക്കും അവരുടെ റിലീഫ് വേണം. പിന്നീട് വന്നിട്ട് പറയുമായിരിക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഒരു എല്ലാവരും പറയാം വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയണം. ആ വന്നിരുന്ന് കള്ളം പറഞ്ഞാൽ അവരെ അനുഭവിക്കുള്ളൂ. കാരണം ഹോമിയോപ്പതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ. ഇപ്പം ഈ ലോകത്തിൽ എല്ലാവരും വിചാരിക്കുന്ന എനിക്ക് മാത്രം ഈ അസുഖമുള്ളൂ, ഞാൻ നാണക്കേട് കാരണം എങ്ങനെ പറയും. അങ്ങനെ പറയാൻ നിന്ന് അവസാനം ബോധം കെട്ട് വീഴുമ്പോൾ എല്ലാവരും അറിഞ്ഞോളും, ഇല്ലേ? അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ക്രോണിക് ഡിസീസും അതെല്ലാം അല്ലെങ്കിൽ പ്രിവെൻഷനും ഇതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ ഇവിടെ നടക്കുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് മനുഷ്യനും ഉണ്ട് അവകാശം, ഇല്ലേ? സാധാരണ ജനങ്ങൾക്കും ഉണ്ട്. അല്ലാതെ അവർ പറഞ്ഞു മന്ത്രി പറഞ്ഞു മന്ത്രി ഓർഡർ ഇറക്കി ഉടനെ ചാടി വീണ് ശരിയാണോ നോക്കിയിട്ട് തിരിച്ച് ചോദിക്കാനുള്ള ഒരു എന്ത് വേണം? ആ ഒരു അധികാരം ജനങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ അതിന് വ്യക്തമായൊരു മറുപടി വേണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ ആരെയും പേടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അവസാനം വരെയും പേടിച്ച് എവിടെയെങ്കിലുമൊക്കെ മാളത്തിൽ ഒളിക്കേണ്ട ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ.